ഹലോ ആൾ, എല്ലാവർക്കും എനർജി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലക്കി ഭാസ്കർ പടം കണ്ടു. പടത്തെ കുറിച്ചിട്ടുള്ള എന്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ലക്കി ഭാസ്കർ ഈ ഒരു പടം അനൗൺസ് ചെയ്ത സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, എന്തിനാണ് ഡി ക്യു ഇങ്ങനെ തെലുങ്കിൽ പോയിട്ട് പടം ചെയ്യുന്നത്, മലയാളത്തിൽ പടം ചെയ്യാതെ? അതിന് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ ആ ഒരു വിഷമമെല്ലാം ഈ ഒരു പടം കണ്ടതോടുകൂടി മാറി. ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ തന്നെയാണ് ഈ ഒരു സിനിമയെ കാണാനായിട്ട് ഫസ്റ്റ് കയറിയത്. അതായത് ട്രെയിലറൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഓക്കെ, ആ ഒരു പ്രതീക്ഷയുമായിട്ട് ഞാൻ തിയേറ്ററിലേക്ക് കയറിയ എനിക്ക് ഒരു ജാക്ക് പോട്ട് അടിച്ചൊരു ഫീൽ ആയിരുന്നു. എനിക്ക് മാത്രമല്ല ഫസ്റ്റ് ഷോ കണ്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും, അതേപോലെ തന്നെ ഡി ക്യുവിനും ഒരു ജാക്ക് പോട്ട് അടിച്ചണക്കാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം പ്രതീക്ഷിച്ചതിനുമൊക്കെ ഒരുപാട് അപ്പുറം കിട്ടിലം പടം, ഒരു അബ്സല്യൂട്ട് സിനിമ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു പടത്തെ വിശേഷിപ്പിക്കാം. കിടിലം പടം, അന്യായ പടം, എടേ ഒരു അടിപിടി, അത്തരത്തിലൊരു മാസ് സാധനം അല്ലാഞ്ഞിട്ട് പോലും ഈ ഒരു പടം കണ്ടിറങ്ങിയപ്പോഴത്തേക്കും ഒരു മാസ് സിനിമ, ഒരു ഹെവി മാസ് സിനിമ കണ്ടിറങ്ങിയ ഒരു ഫീല്. അമ്മാതിരി ഒരു എന്റർടൈനറാണ് ഈ ഒരു പടം. 1992 കാലഘട്ടത്തിലെ ഒരു കഥയാണ് ഈ ഒരു സിനിമ പറയുന്നത്. ആ ഒരു കാലഘട്ടം ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം ഈ ഒരു പടം കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും, ലോജിക്കിന്റെ ആ ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ലോജിക്കിന്റെ ഒരു പ്രശ്നമില്ലാതെ ഈ ഒരു സിനിമ നമുക്ക് മൊത്തം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദുൽഖർ സൽമാൻ പുള്ളി എവിടെ കൊണ്ട് അവസാനിപ്പിച്ചു വെച്ചോ, കഴിഞ്ഞ വർഷം 1.5 വർഷത്തിന് ശേഷമാണ് ഒരു ദുൽഖർ സൽമാൻ സിനിമ തിയേറ്ററുകളിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് പുള്ളി കൊണ്ട് നിർത്തി വെച്ചത് കിങ് ഓഫ് കത്ത എന്ന് പറയുന്ന ഒരു പടമായിരുന്നു. ആ ഒരു പടം എനിക്ക് ഒട്ടും തീരെ ഇഷ്ടപ്പെടാത്ത ഒരു പടമായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് അതിനകത്തുള്ള ഡയലോഗ് പ്രസന്റേഷൻ, അതേപോലെ ഡി ക്യുവിനോ ഒട്ടും സ്ക്രീൻ പ്രസൻസ് ഇല്ല എന്നൊരു തോന്നലാണ് ആ ഒരു സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്. ആ ഒരു തോന്നലിനെ എടുത്തുകൊണ്ടുപോയി വേസ്റ്റ് വാസ്റ്റ് ഇടാന്ന് പറയുന്ന രീതിയിലാണ് ഡി ക്യു ഈ പടത്തിൽ, ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ഈ പടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അന്യായ സ്ക്രീൻ പ്രസൻസ്, ഇതേപോലെ സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു മനുഷ്യനെയാണോ കൊത്ത രാജ്യം എന്നും പറഞ്ഞ് അങ്ങനെ കാണിച്ചു വെച്ചതെന്നാണ് ഞാൻ ഈ ഒരു പടം കണ്ട കഴിഞ്ഞപ്പോഴത്തേക്ക് ആലോചിച്ചത്. ശരിക്കും പറഞ്ഞാൽ വെങ്കയ്യ അഡ്ലൂരി എന്ന ഡയറക്ടർ ഡി ക്യു ദുൽഖർ സൽമാൻ എന്ന സ്റ്റാറിന്റെ സ്ക്രീൻ പ്രസൻസ് മാക്സിമം ടു ദ കോർ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പടത്തിൽ. പക്ഷേ ഇതൊരു മാസ് പടമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഈ ഒരു പടം കണ്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ഹെവി മാസ് പടം കണ്ടിറങ്ങിയ ആ ഒരു കിക്ക് എനിക്ക് പേഴ്സണലി കിട്ടി, അതെല്ലാവർക്കും കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു പടം കണ്ടതിന് ശേഷം മനസ്സിലായത്. ദുൽഖർ സൽമാന്റെ വേറെ ലെവൽ ആക്ടിങ് വേറെ ലെവൽ. ശരിക്കും ഒരിക്കലും ഡി ക്യുവിൽ നിന്ന് കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം വരുന്ന പടത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടി മുകളിൽ പുള്ളി ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. സ്ക്രീൻ പ്രസൻസ്, ഡയലോഗ് ഡെലിവറി, ഇതൊരു മലയാളം പടമല്ല, തെലുഗ് പടമാണ്. തെലുഗ് പടത്തിന്റെ മലയാളം ഡബിങ് ആണ്, വേറെ ലെവൽ. ഒരു സാധാ സീൻ, ഒരു സാധാ ഡയലോഗിനെ ഒരു മാസ് സീനായിട്ട് എലിവേറ്റ് ചെയ്യിക്കാനായിട്ട് ഡി ക്യുവിന്റെ ആ ഒരു സൗണ്ട് മോഡുലേഷനും ഡയലോഗ് ഡെലിവറിയും ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട് ഈ ഒരു പടത്തിൽ. നമുക്ക് സാധാ ഡി ക്യു പറയുന്ന ഒരു ഡയലോഗിന് പോലും കൈയടിക്കാൻ തോന്നും. അതേ രീതിയിലാണ് ഈ ഒരു പടത്തിലെ ഡി ക്യുവിന്റെ ഡയലോഗ് പ്രസന്റേഷൻ വേറെ ലെവലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദുൽഖർ സൽമാന്റെ ഒരു 1.5 മറുപടിയാണ്. ഓക്കെ, കിങ് ഓഫ് കൊത്ത കണ്ട് വിലയിരുത്തിയ ഡി ക്യുവിനെ കൊണ്ട് മാസ് ചെയ്യാൻ സാധിക്കത്തില്ല, ഡയലോഗ് പ്രസന്റേഷൻ മോശമാണ് എന്നൊക്കെ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ വാ അടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയിലെ. ഡയലോഗ് ഡെലിവറി, സ്ക്രീൻ പ്രസൻസ് എല്ലാം കിടിലും. ഈ ഒരു സിനിമയ്ക്കകത്ത് ഒന്നും എനിക്ക് നെഗറ്റീവ് പറയാൻ തോന്നുന്നില്ല, എല്ലാം കിടിലും. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, അതേ കണക്ക് ആക്ടേഴ്സിന്റെ മീനാക്ഷി ചൗധരി ഉൾപ്പെടെ, അതേപോലെ ഡി ക്യുവിന്റെ മകനായിട്ട് അഭിനയിച്ച ആ ഒരു കൊച്ചു പയ്യൻ ഉൾപ്പെടെ എല്ലാം ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ ഡി ക്യുവിന്റെ മാത്രം ഡയലോഗ് ഡെലിവറി അല്ല, ഇത് തെലുഗ് പടമാണ്, തെലുഗ് പടത്തിൽ നിന്ന് മലയാളം പടമാക്കി അങ്ങനെ ഒരു ഫീല് ഉണ്ടാകാത്ത രീതിയിൽ പെർഫെക്റ്റ് ഒരു മലയാളം സിനിമ കാണുന്ന ഒരു ഫീലിൽ തന്നെ നമുക്ക് ഈ ഒരു പടം കണ്ടു തീർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹാറ്റ്സ് ഓഫ് ക്രൂവിന് മൊത്തം, ആ ഒരു എഫർട്ടിന് ഹാറ്റ്സ് ഓഫ്. പിന്നെ ഈ ഒരു സിനിമയിലെ ആർട്ട് വർക്ക്, 1990 കാലഘട്ടത്തിലെ ബോംബെയിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അത് നല്ല പക്കയായിട്ട് ആർട്ട് വർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് ഒരിക്കൽ പോലും ഒരു കല്ലുകടി നമുക്ക് ഫീൽ ചെയ്യത്തേ ഇല്ല, ഇത് നമ്മൾ ആർട്ട് വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നതാണെന്നോ അല്ലെങ്കിൽ ചില സീൻസ് VFX ആണെന്നോ അത്തരത്തിൽ ഒരു തരത്തിലും ഒരു കല്ലുകടി ഫീൽ ചെയ്യാത്ത രീതിയിൽ നല്ല ബ്രില്യൻ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് GV പ്രകാശ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കത്തിച്ചിട്ടുണ്ട്, പെട ആയിട്ടുമാണ് സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ക്ലൈമാക്സോട് അടുപ്പിച്ച് സിനിമ ഡൗൺ ആയി പോയോ എന്നൊരു സംശയം തോന്നുന്നടുത്തുനിന്ന് കത്തിച്ച് കയറ്റിയിട്ടുണ്ട്. ടെയിലിൻ്റെ ക്ലൈമാക്സ് വേറെ ലെവലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് മൊത്തത്തിൽ പടം ഗംഭീരമായിട്ട്, ഇന്റർവെൽ പഞ്ചായാലും ക്ലൈമാക്സ് സംഭവമായാലും എല്ലാം കിടിലനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വണ്ടർ അടിച്ചു പോകും, ഒരു സ്റ്റണ്ടിന്റെ ഒന്നും ഒരു അംശം പോലും ഇല്ലാതെ ഒരു പടം ഒരു മാസ് പടത്തിന്റെ ഫീൽ തരണമെങ്കിൽ
അത് ശരിക്കും ഒരു വണ്ടർ ആയിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് മെറ്റീരിയൽ ആണ് കേട്ടോ. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് പൈസ കൊടുത്ത് കണ്ടാൽ ഒരു തരത്തിലുള്ള ഒരു നിരാശയും തോന്നിയിട്ടില്ല എന്ന് ഉറപ്പ് തരാൻ കഴിയുന്ന ഒരു സിനിമ അതാണ് ലക്കി ഭാസ്കർ. ഈ ഒരു പടം കണ്ടിട്ട് തെലുങ്ക് പടമല്ല ഇത്, ദുൽഖർ സൽമാൻ അഭിനയിച്ച മലയാളം പടമാണ് എന്ന രീതിയിൽ മൈൻഡ്സെറ്റോട് കൂടി തന്നെ പോയി കണ്ടോ, ഒരുപാട് ആക്ടേഴ്സ് തെലുങ്കിൽ നിന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലൊന്നും ആ ഒരു ഫീൽ നമുക്ക് പേഴ്സണലി തോന്നത്തില്ല. ഒരു പക്ക മലയാളം കൊമേഴ്ഷ്യൽ പടം കാണുന്ന ഒരു എന്റർടൈനർ കാണുന്ന ഒരു ഫീൽ തന്നെ നമുക്ക് പടം മൊത്തം ഇരുന്ന് കാണാനായിട്ട് സാധിക്കും. ഒരു പക്ക എന്റർടൈനർ അബ്സല്യൂട്ട് സിനിമ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഡി ക്യുവിന്റെ ഒരു വൻ തിരിച്ചുവരവ്, കിടിലം പടം.